കഴിഞ്ഞ ദിവസമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറിക് ടെൻ ഹാഗിനെ പുതിയ പരിശീലകനായി പ്രഖ്യാപിച്ചത്. അടുത്ത സീസണിലെ ഓൾട്രാഫോർഡിൽ എത്തുകയുള്ളൂവെങ്കിലും ടെൻ ഹാഗ് തന്റെ അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി സ്റ്റീവ് മക്ലാറിനെ സഹപരിശീലകനായി ടെൻ ഹാഗ് നിശ്ചയിച്ചു കഴിഞ്ഞു. യുണൈറ്റഡ് മാനേജ്മെന്റിനെ കൊണ്ട് മക്ലാറിന്റെ നിയമനം ഉറപ്പാക്കുകയും ചെയ്തു. യുണൈറ്റഡിനെ നന്നായി അറിയുന്ന പരിശീലകനാണ് മക്ലാറൻ. മുൻപ് സർ അലക്സ് ഫെർഗ്യൂസന്റെ സഹപരിശീലകനായിരുന്നു. 1999 യുണൈറ്റഡ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, എഫ് എ കപ്പ് കിരീടങ്ങൾ നേടുമ്പോൾ മക്ലാരൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. മക്ലാരനൊപ്പം അയാക്സിൽ നിലവിൽ തന്റെ സഹപരിശീലകനായ മിച്ചൽ വാണ്ടർഗാഗിനെയും ടെൻഹാഗ് ഓൾട്രാഫോർഡിലെത്തിക്കും. ടെൻഹാഗ് അടുത്ത സീസണിലേക്ക് പുതിയ താരങ്ങളെ കണ്ടെത്തുന്നതിലായിരിക്കും മക്ലാരന്റെ സേവനം കൂടുതലായി പ്രയോജനപ്പെടുത്തുകയെന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ ടീമിൽ 12 കളിക്കാരെ ഒഴിവാക്കാനാണ് യുണൈറ്റഡിന്റെ തീരുമാനം. ഇതിന് ടെൻഹാഗ് അനുമതി നൽകി കഴിഞ്ഞു. കാൽവിൻ ഫിലിപ്സ്, ഔറേലിയൻ ഷൗമേനി, ക്രിസ്റ്റഫർ എൻകുങ്കു, ബിസൗമ, റൂബൻ നെവാസ്, ജോൺ മക്ഗിൻ, ഡെക്ലാൻ റൈസ് എന്നിവരെയാണ് ടെൻഹാഗ് മധ്യനിരയിലേക്ക് നോട്ടമിട്ടിരിക്കുന്നത്. മുന്നേറ്റ നിരയിലേക്ക് ഡാർവിൻ നുനസ്, അർണൌട്ടോ ഡാൻജുമ, ആന്റണി എന്നിവരും പരിഗണനയിലുണ്ട്. പുതിയ താരങ്ങൾക്കായി 120 മില്യൺ പൗണ്ടാണ് യുണൈറ്റഡ് മാനേജ്മെന്റ് ടെൻഹാഗിന് നൽകുക. 2025 വരെ 3 വർഷത്തെ കരാറിനാണ് ടെൻഹാഗ് യുണൈറ്റഡിൽ എത്തുന്നത്. 1 വർഷത്തേക്ക് കരാർ നീട്ടാമെന്ന ഉപാധിയുമുണ്ട്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.